ஜனநாயகம். நமஸ்தே. கோபு நந்தன் சீமாட் ஜனநாயகம் brought to you by கோபு நந்தன் சீமாட் and ICL FinCorp powered by கல்யாண் சில்ஸ் presented by ஜோயா லுகாஸ். ஜனநாயகனிலேக்கு லோகமெங்கமுள்ள ஜனம் டிவியோட முழுவன் பிரேட்சகர்க்கும் ஸ்வாகதம். மிகச்ச மந்திரியை கண்டத்தானுள்ள ஜனநாயகன் வோட்டெடுப்பில் சூப்பர் சிக்ஸ் ரவுண்ட் புரோகமிக்கையான. പ്രാഥമിക റൗണ്ടിൽ കൂടുതൽ വോട്ട് ലഭിച്ച ആറ് മന്ത്രിമാർ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ നോട്ട, ഇവർ തമ്മിലാണ്. ആറ് മന്ത്രിമാരും നോട്ടയും തമ്മിലാണ് ജനനായകൻ പുരസ്കാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം. സൂപ്പർ സിക്സ് റൗണ്ടിലേക്ക് കടന്ന ആറ് പേർ തോമസ് ഐസക്, എം എം മണി, വി എസ് സുനിൽകുമാർ, ജി സുധാകരൻ, കെ കെ ശൈലജ, സി രവീന്ദ്രനാഥ്. സൂപ്പർ സിക്സ് റൗണ്ടിൽ ഓരോ അധ്യായത്തിലും ഒരു മന്ത്രിയെ വീതം വിശദമായി അവതരിപ്പിക്കുകയാണ് ഇന്ന് കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ. രണ്ടാമതും കോവിഡ് ബാധിച്ച് അദ്ദേഹം വിശ്രമത്തിലാണെന്ന് നമുക്കറിയാം. സുനിൽകുമാറിൻ്റെ പൊതുജീവിതം നമുക്കിന്ന് വിശദമായി കാണാം. വി എസ് സുനിൽകുമാർ പിണറായി സർക്കാരിൽ കൃഷിവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി, സി പി ഐയുടെ നാല് മന്ത്രിമാരിലൊരാൾ, തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധി, വിദ്യാർത്ഥി യുവജന നേതാവായിരിക്കെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി, പോലീസ് മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായി ഇലക്ട്രിക് ലാത്തി ഉപയോഗിച്ച് പോലീസ് നടത്തിയ ലാത്തി ചാർജിൽ തല തകർന്ന് മാസങ്ങളോളം ചികിത്സയ്ക്ക് വിധേയനായി. നവോദയം സമരം, പ്രീ ഡിഗ്രി ബോർഡ് സമരം, ഇലക്ട്രിസിറ്റി സമരം, മെഡിക്കൽ കോളേജ് സമരം എന്നീ പ്രക്ഷോഭങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു സുനിൽകുമാർ. കൃഷിമന്ത്രി എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വി എസ് സുനിൽകുമാറിന് സാധിച്ചു. പച്ചക്കറി ചന്തകളുടെ വിപുലീകരണവും നാടൻ കൃഷിരീതികളുടെ പ്രോത്സാഹനവും പട്ടികയിൽ മുൻനിരയിൽ. നാളികേരം ഉൽപ്പാദന വർധനവിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ധനസഹായം നൽകാനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് കേരഗ്രാമം. തെങ്ങ് കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി ശാസ്ത്രീയമായ കൃഷിരീതിയിലൂടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് നിരന്തരമായി പ്രോത്സാഹനം നൽകുകയും ചെയ്തു. സി പി ഐ ഇക്കുറി മൂന്ന് ടേം വ്യവസ്ഥ കർശനമാക്കിയതിനാൽ മാത്രം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നയാളാണ് വി എസ് സുനിൽകുമാർ. തൃശൂരിൽ സുനിൽകുമാർ അല്ല മത്സരിക്കുന്നത് എങ്കിൽ സി പി ഐക്ക് സീറ്റ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞവരേറെ. തൃശൂരിന് സുനിൽകുമാർ അത്രയും പ്രിയപ്പെട്ടവൻ. തോളിൽ കൈയിട്ടും കുശലം പറഞ്ഞും ആർക്കൊപ്പവും സൗഹൃദം പങ്കിടുന്ന നാട്ടുകാരൻ. സിനിമാ ബന്ധം വിവാദമായി. തൃശൂരിലെ ജനസമ്മതി ജനനായകൻ തെരഞ്ഞെടുപ്പിൽ വി എസ് സുനിൽകുമാർ നോട്ടായി മാറുമോ? പിണറായി മന്ത്രിസഭയിലെ മികച്ച മന്ത്രിക്കുള്ള ജനനായകൻ പുരസ്കാരം വി എസ് സുനിൽകുമാറിനെ തേടിയെത്തുമോ? ഉത്തരത്തിനായി കാത്തിരിക്കാം. എം എൽ എ എന്നുള്ള മുൻകൈ പ്രവർത്തനത്തിൻ്റെയും മികവിൻ്റെയും അടിസ്ഥാനത്തിൽ പല പദ്ധതികളും ഇവിടേക്ക് കൊണ്ടുവരാനും കഴിയും. അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചും ഇവിടേക്ക് കൊണ്ടുവരാം. അത് എം എൽ എയുടെ മികവാണ്. അങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തൃശൂർ മണ്ഡലത്തിൽ അത്ഭുതകരമായ ഒരു വികസന പ്രക്രിയയാണ് ഈ അഞ്ച് വർഷങ്ങളിൽ നടന്നിട്ടുള്ളത്. അത് ആരോഗ്യ മേഖലയിലാണെങ്കിൽ നമ്മുടെ ജില്ലാ ആശുപത്രി, അതുപോലെ തന്നെ പറവട്ടാനിയിലെ ആശുപത്രി, ഇതൊക്കെ വളരെ ഹൈടെക് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ, ഡോക്ടർമാരുടെ ലഭ്യതയുടെ കാര്യത്തിൽ, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ, ഔഷധങ്ങളുടെ കാര്യത്തിൽ, ഇതാണൊരു ആശുപത്രിയുടെ വികസനം എന്ന് പറയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് ഈ രണ്ട് ആശുപത്രികളുടെ പ്രധാനമായും കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചില വില്ലേജ് സെൻ്ററുകളിലുള്ള ആശുപത്രികളും വലിയ വികസനം സാധ്യമാക്കി. തൃശ്ശൂരിൻ്റെ എം എൽ എ സുനിൽകുമാർ കേരളത്തിൻ്റെ കൃഷിവകുപ്പ് മന്ത്രിയായിട്ട് പോലും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പറയത്തക്ക വിധ യാതൊരുവിധ വികസനവും ഉണ്ടായിട്ടില്ല. തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ മാലിന്യ പ്ലാന്റിൻ്റെ വിഷയം, തൃശ്ശൂർ കോർപ്പറേഷനിലെ മാലിന്യ പദ്ധതികൾ യാതൊന്നും കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്ത് ഐ പി പോള് ആണ് ഈ ശക്തനിൽ ഒരു മാലിന്യ പ്ലാൻ ഉണ്ടാക്കിയത്. അതുപോലും നടത്താൻ, കൃത്യമായ രീതിയിൽ നടത്താനും തൃശ്ശൂരിലെ ജനങ്ങളുടെ ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണുവാനും സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
തൃശ്ശൂരിനെ വലിയ ട്രക്കുകളും ലോറികളും എല്ലാം ഈ പാലക്കാട് എറണാകുളം ഭാഗത്തുനിന്ന് ടൗണിലേക്ക് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി തേരമ്പി രാമകൃഷ്ണന്റെ കാലത്ത് വിഭാവനം ചെയ്താണ് മണ്ണുത്തിയിൽ നിന്ന് അമലയിലേക്കുള്ള അമല ബൈപ്പാസ്. ആ അമല ബൈപ്പാസിന് വേണ്ടി ഒരു രൂപ പോലും വെച്ചിട്ടില്ല. ഞാൻ തൃശ്ശൂരിൻ്റെ ഈ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് അമല ബൈപ്പാസ്. അതിന് ഫണ്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ തേരമ്പി രാമകൃഷ്ണൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്ലാൻ ചെയ്തതാണ് കിഴക്കേ കോട്ടയിലും പടിഞ്ഞാറേ കോട്ടയിലും രണ്ട് ഫ്ലൈ ഓവറുകൾ. ആ ഫ്ലൈ ഓവറുകൾ വന്നു കഴിഞ്ഞാൽ കിഴക്കേ കോട്ടയിലത്തെയും പടിഞ്ഞാറേ കോട്ടയിലത്തെയും ഗതാഗത കുരുക്കിന് വലിയ പരിഹാരം ഉണ്ടാകും. ആ രണ്ട് ഫ്ലൈ ഓവറിനും ഇതുവരെ ഒരു ഫണ്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. തേരമ്പി രാമകൃഷ്ണൻ വിഭാവനം ചെയ്ത മാതൃകാ റോഡ് ഇപ്പോൾ പടിഞ്ഞാറേ കോട്ടയിൽ വന്നു നിൽക്കുകയാണ്. ആ മാതൃകാ റോഡ് പടിഞ്ഞാറേ കോട്ടയിൽ നിന്ന് വടക്കനാഥൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിക്കാൻ വേണ്ടി എത്രയോ തവണയായി ഞങ്ങൾ പറയുന്നു. 5 വർഷം ഭരണം കിട്ടിയിട്ടും ഇത്രയും വലിയ അധികാരം കിട്ടിയിട്ടും സുനിൽ കുമാറിന് ഒരു ചെറുവിരൽ അനക്കിയിട്ട് ആ റോഡ് നാലുവരിയാക്കി വടക്കനാഥൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ലാലൂര് എന്ന് പറയുന്നത് ഒരു നമുക്കൊരു പൊതു പ്രശ്നമായിരുന്നു. അത് മാലിന്യ നിക്ഷേപത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. ആ ഇതിൽ നിന്നും മാറി മാലിന്യ നിക്ഷേപത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളും അനുഭവിച്ചിരുന്ന ആ പ്രദേശത്ത് ഉദ്ദേശം പ്രാഥമിക ചിലവ് 70 കോടി പ്രതീക്ഷിക്കുന്ന IM വിജയൻ്റെ ഇന്ത്യയിലെ ഫുട്ബോൾ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കുന്ന IM വിജയൻ്റെ നാമധേയത്തിലുള്ള ഒരു ഷോപ്പ്, ഒരു വലിയ സ്പോർട്സ് കോംപ്ലക്സ്, അതിൻ്റെ പണി പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ്. പിന്നെ ഒരു വലിയ പ്രശ്നം കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. തൃശ്ശൂർ എന്നും അനുഭവിക്കാറുള്ളത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ ബീച്ചി വാട്ടറിനെ ആണ് നഗരം പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ചിമ്മിണിയിൽ നിന്ന് ഒരു കൈവഴി കൂടി തൃശ്ശൂർ പട്ടണവുമായി ബന്ധപ്പെട്ട് വന്നാൽ തൃശ്ശൂർ പട്ടണം മാത്രമല്ല മെഡിക്കൽ കോളേജ് വരെയുള്ള പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടങ്കൽ തുക വിലയിരുത്തി വകയിരുത്തി കഴിയുകയും അക്വിസിഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് വിനിയോഗത്തിനുള്ള അതിൻ്റെ പണി തുടങ്ങുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ മേഖലയാക്കി മാറ്റുക, ആ ഒരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്ദേശം 12 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് അവിടെ പദ്ധതിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള കിഫ്ബി ഫണ്ടിൽ നിന്ന് ലഭ്യമായിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ദേശീയ അന്തർദേശീയ നിലവാരത്തിലുള്ള ക്ലാസ് റൂമുകളും പഠന സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തൃശ്ശൂരിൽ ചെറുതും വലുതുമായ 150 സ്ഥലങ്ങളിൽ മണ്ഡലത്തിൽ ചെറിയ ചെറിയ തോട്ടങ്ങൾ, അത് പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഈ ഇത്തരം സംരംഭങ്ങൾക്ക് വലിയ പിന്തുണ ലഭിച്ചു. ഹൗസിംഗ് കോളനികൾ, അതുപോലെ തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലൊക്കെ കുറച്ച് ഭൂമി ഉണ്ടെങ്കിൽ പോലും അവിടെ കൃഷി ഇറക്കുക എന്ന് പറയുന്ന കാർഷിക മേഖലയ്ക്ക് ഉന്നമനം കൊടുക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം തൃശ്ശൂരിൻ്റെ വികസന മേഖലയുടെ മുൻഗണനാക്രമം ക്രമീകരിച്ചത്. ആദ്യവും ഇവിടെ MLA മാരുണ്ട്, വികസനം നടക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ MLA ക്ക് തോന്നുന്ന പദ്ധതികൾ നടപ്പിലാക്കുക. അപ്പോൾ ഇതല്ല, ആ പ്രദേശത്തെ സംഘടനകളും ആ പ്രദേശത്തെ ജനസഭകളും ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പഠിച്ച് അങ്ങനെ പണം വിനിയോഗിക്കുന്നതാണ് ഒരു പ്രദേശത്തിൻ്റെ വികസനം എന്ന് പറയുന്നത്. അത് ഈ കഴിഞ്ഞ 5 വർഷം വളരെ നല്ല രീതിയിൽ നടത്താൻ കൃഷി വകുപ്പ് മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലുണ്ടായ പ്രളയത്തിൽ ഒരു പരിഹാരം, ശാശ്വത പരിഹാരം കാണുവാനുള്ള ഒരു നടപടിയും MLA യും മന്ത്രിയുമായ ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ തൃശ്ശൂരിലെ, അതുപോലെ തന്നെ അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു, തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ ഈ ഉള്ള പാടങ്ങൾ പോലും തൂർത്ത് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ ലിമിറ്റിൽ ഒരു സ്ഥലത്തും കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാക്സിമം സ്ഥലങ്ങൾ മണ്ണിട്ട് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ സത്വരമായ നടപടികൾ എടുക്കുവാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ തൃശ്ശൂരിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA യും മന്ത്രിയായ ഒരു വ്യക്തി ഇരുന്നിട്ട് തൃശ്ശൂരിനെ, തൃശ്ശൂർ നാട്ടുകാർക്ക് പ്രത്യേകിച്ച് യാതൊരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഓപ്പൺ ഫോറത്തിൽ ഇന്ന് എനിക്കൊപ്പം ശ്രീ RV രാജേഷും ശ്രീ ഫക്രുദ്ദീൻ അലിയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം. VS സുനിൽകുമാറിൻ്റെ പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മൾ
പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പോകുന്നു. രാജേഷ് തന്നെ പറഞ്ഞു തുടങ്ങും. വി എസ് സുനിൽകുമാർ നമുക്കറിയാം തൃശ്ശൂരിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചത്. ഇത്തവണ സി പി ഐയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വം തന്നെയും വി എസ് സുനിൽകുമാർ അല്ല തൃശ്ശൂരിൽ മത്സരിക്കുന്നതെങ്കിൽ സി പി ഐക്ക് ആ സീറ്റ് നഷ്ടപ്പെടും എന്ന് മുൻകൂട്ടി പറഞ്ഞവരാണ്. എന്തായാലും മെയ് 2 വരെ അതെന്താകുമെന്നറിയാൻ കാത്തിരിക്കണം. പക്ഷേ വി എസ് സുനിൽകുമാറിന് മത്സരിക്കാൻ സീറ്റ് പാർട്ടി നൽകിയില്ല. പി ബാലചന്ദ്രനാണ് അവിടെ മത്സരിച്ചത്. അങ്ങനെ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാതിരുന്ന കൃഷിമന്ത്രിയാണ്. കൃഷിമന്ത്രി എന്ന നിലയ്ക്ക് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ട ഒരാൾ കൂടിയാണ് വി എസ് സുനിൽകുമാർ. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ എങ്ങനെയാണ് ആ ഒരു പെർഫോമൻസിനെ വിലയിരുത്തുന്നത്? രണ്ട് കാര്യം. ഒരു കാര്യം സുബിഷ് പറഞ്ഞ പോലെ അംഗീകരിക്കാൻ കഴിയും. ഒരു കൃഷിമന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ വി എസ് സുനിൽകുമാറിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു മോശം പറയാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരാളിനെ നമുക്ക് വിലയിരുത്തുമ്പോൾ ഒന്ന് വ്യക്തിപരമായ വിലയിരുത്തലുണ്ടാകും, രാഷ്ട്രീയപരമായ വിലയിരുത്തലുണ്ടാകും. ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ വി എസ് സുനിൽകുമാറിനെ വിലയിരുത്തുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തിപരമായ ഒരു അടുപ്പം കൂടിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നേരത്തെ എം എൽ എ ആയിരുന്ന ഒരു കാലഘട്ടത്തിലും യുവജന രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള കാലഘട്ടത്തിലും ഒക്കെയുള്ള ഒരു വ്യക്തിപരമായ അടുപ്പം കൂടിയുണ്ട്. സാധാരണഗതിയിൽ ഈ ഇത്തരം ബന്ധങ്ങളുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, ഒരേ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളായിക്കോട്ടെ, ഒരു അധികാര സ്ഥാനത്തേക്ക് വരുമ്പോൾ അവരുടെ ഒരു സ്വഭാവത്തിൽ ഒരു വലിയ വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ വി എസ് സുനിൽകുമാർ, ഞാൻ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഒന്നോ രണ്ടോ തവണ മാത്രമാണ് യാദൃശ്ചികമായി അദ്ദേഹത്തെ കാണാനിടയായിട്ടുള്ളത്. അപ്പോഴൊക്കെ ആ മന്ത്രി നേരത്തെ ഉള്ളത് അതേ സൗഹൃദവും ആ ഒരു പെരുമാറ്റവും ഒക്കെ അദ്ദേഹം മന്ത്രിയായ സമയത്തും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ രംഗത്തുള്ള ഒരു മാന്യതയും അതോടൊപ്പം തന്നെ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഒരു ലക്ഷണവും കൂടിയാണ്. അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് കാണാം, സംസാരിക്കാം, വരണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഔപചാരികത ആണെങ്കിൽ പോലും അങ്ങനെയുള്ളൊരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ, ഇപ്പോൾ സാധാരണഗതി ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്ക് ഏറെക്കുറെ എല്ലാ മന്ത്രിമാർക്കെതിരായും വളരെ പല അഴിമതി ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു കാര്യത്തിൽ വ്യത്യസ്തനായിട്ടുണ്ട്. അത്തരം വലിയ അഴിമതി ആരോപണങ്ങളൊന്നും ഈ ഗവൺമെൻറ്റിൽ, പ്രത്യേകിച്ച് ഈ അമ്പു കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറയുന്നത് പോലെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ജീർണതകൾ ഒരു ആ ഒരു ഗവൺമെൻറ്റിലെ മന്ത്രിയായിരിക്കുന്ന സുനിൽകുമാറിനെ ബാധിക്കേണ്ടതാണ്. പക്ഷേ ആ ജീർണതകൾ ഏറ്റവും കുറച്ച് ബാധിച്ച ഒരു മന്ത്രിയായി വേണം ശ്രീ സുനിൽകുമാറിനെ ഈ കാലഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക. ഫക്രുദ്ദീന് എന്താണ് തോന്നുന്നത്? ഏകദേശം അതേ അഭിപ്രായം തന്നെയായിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. രാജാജി ബാലേന്ദ്ര ജയദേവേട്ടെ, ഇവര് മൂന്നുപേരും ബുദ്ധിജീവികളാണ്. അത് വേറൊരു ക്ലാസ്. അതേസമയം രാജേന്ദ്രൻ ഉണ്ടല്ലോ, കെ പി രാജേന്ദ്രൻ, കെ പി രാജേന്ദ്രൻ, സുനിൽ, ഇവർക്കും ജനങ്ങൾക്കിടയിലുള്ള ഇവർ ഈ ബുദ്ധിജീവികൾക്കും ജനങ്ങൾക്കിടയിൽ സി പി ഐ തൃശ്ശൂരുള്ള ഒരു പാലമാണ്. അപ്പോൾ ആ രീതിയിൽ സുനിൽ കാർഷിക രംഗത്തെ പ്രശ്നങ്ങൾ അറിയാം, എന്തെങ്കിലും ചെയ്യണമെന്ന് നല്ല ആഗ്രഹം സുനിലുണ്ട്. അത് സുനിലിനെ പ്രത്യേകം, പിന്നെ ഏതൊരു പണി ഏൽപ്പിച്ചു കൊടുത്താലും സുനിൽ വൃത്തിയായി ചെയ്യും. സുനിലിനെ ആ ലിമിറ്റേഷൻസ് കണ്ട് സുനിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യും. പിന്നെ ലാളിത്യം, അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുള്ള ആളുകളോടൊക്കെ ഒരു മനസ്സലിവ് അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുണ്ട്. ഞാനിതൊന്ന് പോയത്താൻ വേണ്ടി പറഞ്ഞു, അങ്ങനെ അറിയുന്ന ആളെ അറിയാം നിങ്ങൾക്ക്. ഇദ്ദേഹം, ഞാൻ എം എൽ എ ഹോസ്റ്റൽ താമസിക്കും, ഞാൻ രാജാജിയുടെ റൂമിൽ താമസിക്കുമ്പോൾ ഇദ്ദേഹം അവിടെ എന്ത എം എൽ എ ആണ്, ഇദ്ദേഹത്തെ റൂമുണ്ട്. ഇദ്ദേഹത്തെ റൂം എപ്പോഴും ആൾക്കൂട്ടായിരിക്കും. തൃശ്ശൂർ നിന്നുള്ള പാവങ്ങൾ വന്നാൽ ഏത് സ്ഥലത്തുനിന്ന് വന്നാൽ അവർ സുനിലിൻ്റെ റൂമിലാണ്. അപ്പോൾ ഏറ്റവും മനുഷ്യപ്പറ്റുള്ള, ഏറ്റവും ലാളിത്യമുള്ള, അപ്പോൾ സുധാകരനൊക്കെ നല്ല മന്ത്രിയാണെങ്കിൽ പോലും സുധാകരൻ്റെ ഒരു പെരുമാറ്റത്തിൽ ഈ ശുദ്ധത കൊണ്ടുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ആസ്പെക്ട് ഉണ്ട്. അതാണിപ്പോൾ വിഷയം. അത് സുനിൽ അതില്ല. രാജേഷ് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പി ബാലചന്ദ്രൻ, രാജാജി, മാത്യു തോമസ്, അത് വേറൊരു സി പി ഐയിലെ വേറൊരു ക്ലാസ്സാണ്. പക്ഷേ ഇപ്പോൾ ഞാനൊരു തൃശ്ശൂർക്കാരനാണല്ലോ. അപ്പോൾ തൃശ്ശൂരിൽ പോയി കഴിഞ്ഞാൽ മിനിസ്റ്ററല്ല വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന കക്ഷി, ആരുടെയും തോളിൽ തട്ടി കുശലമൊക്കെ പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി നടക്കുന്ന ഒരു സാധാരണക്കാരനാണ്. പൂരപ്പറമ്പിലൊക്കെ എപ്പോഴും കാണാവുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് ആ ലാളിത്യവും ജനകീയതയും ഒക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഒരു പ്രതിപക്ഷം എന്ന നിലയ്ക്ക് വി എസ് സുനിൽകുമാറിനെ, വ്യക്തിപരമായിട്ടല്ല, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എപ്പോഴെങ്കിലും വിമർശിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? അത്രയും കുറ്റമറ്റ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് നമുക്ക് വിലയിരുത്താനാകുമോ? അല്ല, അങ്ങനെ കുറ്റമറ്റൊരു മന്ത്രി എന്നുള്ള രീതിയിലൊന്നും പറയാൻ കഴിയില്ല. കാർഷിക രംഗത്ത് ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു മാറ്റമുണ്ടായോ കേരളത്തിൻ്റെ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടോ എന്നൊക്കെ രണ്ടാമത്തെ ചോദ്യം. പക്ഷേ ഒരു ഇനിഷ്യേറ്റീവ്, ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ ഇപ്പോൾ കാർഷിക രംഗത്തേക്ക് ഒരു മാറ്റത്തിൻ്റെ ഒരു ചുവടുവയ്പ്പായി അത്തരം പ്രവർത്തനങ്ങൾ മന്ത്രി എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് അതിനെ സ്വാഗതം ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു മിനിസ്ട്രിയിൽ ഒരു മന്ത്രി മാത്രമല്ലല്ലോ, ഒരു കൂട്ടുത്തരവാദിത്തമാണുള്ളത്.
ഒരു പാർട്ടിയുടെ തീരുമാനങ്ങൾ ഒരു ആ പാർട്ടിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെ തീരുമാനങ്ങൾ അതാണല്ലോ ഒരു മന്ത്രിമാരും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതു മുന്നണിയുടെ പല നയങ്ങളും അതല്ലെങ്കിൽ തെറ്റായ നയങ്ങളും ഒക്കെ നടപ്പാക്കാൻ വിധിക്കപ്പെട്ട ഒരു മന്ത്രി കൂടിയാണ് ശ്രീ സുനിൽകുമാർ. ക്യാബിനറ്റിൽ ചില കാര്യങ്ങളിൽ മന്ത്രിമാർ വിട്ടുവന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വിയോജിപ്പുകളുടെ പേരിൽ മൂന്ന് മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കാവുന്നത് അത്തരം വിയോജിപ്പുകൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് ടൈം വ്യവസ്ഥ മൂന്ന് ടൈം വ്യവസ്ഥ അത്തരം വ്യവസ്ഥകൾ കൊണ്ട് മാറ്റിനിർത്തപ്പെട്ടവരാളായിരുന്നു സുനിൽകുമാർ. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വ്യക്തിത്വം എന്ന് വെച്ചാൽ അയാളുടെ ജീവിതം എന്ന് തന്നെ അതിൽ നത്തിങ് പേഴ്സണൽ ഇൻറ്റ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ആണ്. എവറിത്തിങ് ഈസ് പൊളിറ്റിക്കൽ. അയാളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പൊളിറ്റിക്കൽ ആയിട്ട് കാണുന്നത് ആ രീതിയിലുള്ള സുതാര്യതയാണ്. അതല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഹിപ്പോക്രസി നമുക്ക് പറയേണ്ടി വരും. ഞാൻ രാജേഷിനോട് ചോദിക്കുന്നത് ഈ അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളായിരുന്നു സുനിൽകുമാർ, അത് CPI ഒരു നഷ്ടമായി മാറുമോ തൃശൂർ സീറ്റിൽ? ഒരുപക്ഷെ അങ്ങനെ നഷ്ടം ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രശ്നം തീർച്ചയായും അവിടെ ഇപ്പൊ UDF ഒരു വിജയ സാധ്യത ഉണ്ട് എന്നാണ് അനുമാനിക്കുന്ന ഒരു സ്ഥലമാണ്. VS സുനിൽകുമാർ മത്സരിച്ചെങ്കിൽ അവിടെ തൃശ്ശൂർ നല്ല കടുത്ത മത്സരം, കഴിഞ്ഞ തവണ കടുത്ത മത്സരത്തിൽ അദ്ദേഹം അതിന് വിജയിക്കാൻ കഴിഞ്ഞു. ഒരു വിജയ സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടാണ്. CPI പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പോകും. കൂടുതൽ വലതുപക്ഷ രാഷ്ട്രീയത്തെയാണ് അത്തരം ഒരാൾ ഒരു ജനപ്രതിനിധിയായി വന്നാൽ അയാൾ ആജീവനാന്തം MLA ആയിരിക്കുക, അദ്ദേഹത്തിന് മരണം വരെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ളൊരു നിലപാടുകൾ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള CPI എടുക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. രണ്ട് ടേം ആയിക്കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക, പലർക്കും എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും അതൊരു നല്ല തീരുമാനമാണ് എന്നുള്ളതാണ് എനിക്ക് ഒരു വ്യക്തിപരമായി പറയാനുള്ളത്. അത്തരം രാഷ്ട്രീയത്തിൽ കൂടുതൽ ആളുകൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ആളുകൾ വ്യത്യസ്തമായ ആളുകളെ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തട്ടെ. ഒരാളിനെ ഒരു മാങ്ങ അത് കഴിച്ചാൽ മാത്രമല്ലേ അതിൻ്റെ രുചി അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരാളിനെ കുറിച്ച് നമ്മൾ പുറത്ത് നിർത്തിയിട്ട് അയാളെ വിലയിരുത്തുന്നതിൽ കാര്യമില്ല. VS സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ അറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ കഴിഞ്ഞു. പുതിയൊരു രാഷ്ട്രീയ നേതാവ് വരട്ടെ രാഷ്ട്രീയ രംഗത്ത്. പിന്നെ സാധാരണ ഗതി പറയാറുണ്ടല്ലോ, ഇപ്പം CPIയിലും ഒക്കെ ഉള്ള ഒരു പൊന്നു കായ്ക്കുന്ന മരമായാലും പുരക്ക് ചേരാൻ മുറിക്കണം എന്നുള്ള ഒരു തത്വം. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞാൻ നാട്ടുകാരനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവും. കഴിഞ്ഞ തവണ സാധാരണ ഗതിയിൽ ആ സീറ്റ് ജയിക്കില്ല. എന്തുകൊണ്ട് സുനിൽ അതിന്റെ മുമ്പ് കയ്പമംഗലാണ് മത്സരിച്ചത്. കയ്പമംഗലം ഒരു ഷോ സീറ്റാണ്. അപ്പം ടൈസൺ മാഷ് അല്ലേ? ആ ടൈസൺ മാഷ് അല്ല, പക്ഷെ അതിപ്പോ ഒരു മോസ്കോ ആയി മാറിയിട്ടുണ്ട്. ടൈസൺ മാഷാണ് അല്ലേ ഇപ്പൊ അവിടുത്തെ MLA. അപ്പം അദ്ദേഹത്തിന് മത്സരിക്കാൻ ഒരു സീറ്റ് കൊടുക്കുക, അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. അപ്പോൾ സുനിൽ എവിടെ കൊടുക്കണം? സുനിൽ ഈ ഗ്രൂപ്പ് സമ്പാദിക്കുന്ന മറ്റേ സൈഡ് എടുക്കുന്ന ആളാണ്. അപ്പോൾ തൃശ്ശൂർ ഇങ്ങനെ ഒരു മുമ്പ് ബാലാന്ത്ര, ഇപ്പം മത്സരിക്കുന്ന ബാലാന്ത്രാണ്, തൊട്ടുമ്പ് മത്സരിച്ച് ബാലാന്ത്രം തോറ്റു. അപ്പോൾ കഴിഞ്ഞ അവിടെ എന്ത് സംഭവിച്ചു തന്നെ സഭ അവിടെയുള്ള പിതാവ് എന്തുകൊണ്ടോ LDFന് അനുകൂലമായി ശക്തമായ നിലപാടെടുത്തു. അവിടെ UDFന് എടുത്തതിനെക്കാളും ശക്തമായ നിലപാടെടുത്തു. അപ്പോൾ അവിടെ നന്നായി ക്രിസ്ത്യൻ പോട്ടുണ്ട് അറിയാലോ. രണ്ടാമത്തെ കാര്യം, തെമ്പ് രാമകൃഷ്ണൻ ശിഷ്യനാണെങ്കിലും പൽമേജയ്ക്ക് കൊടുത്തത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല, അദ്ദേഹം കിടന്ന് വലിച്ചു. പിന്നെ ഈ BDS BJP ഒരു ഭീകരമായ ഒരു ഒരു മൊമെൻറ്റം കേരളത്തിൽ മൊത്തം സൃഷ്ടിച്ച സമയമാണ്. ഈ തൃശ്ശൂർ ആ മണ്ഡലം ഉൾപ്പെടുന്ന സ്ഥലത്ത് സംഘത്തിൻ്റെ ശക്തമായ സ്വാധീനമുള്ള സ്ഥലം. സംഘം അരയും തലയും മുറുക്കി ഇറങ്ങി. സംഘം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകും പൊതുവേ ആർക്കാ, അതുണ്ടാകുക കോൺഗ്രസിനാണ്. ഈ ഒരു സാഹചര്യമാണ് സുനിലിനെ ജയിപ്പിച്ചത്. ഇത്തവണ ഒന്നാമത്തെ കാര്യം, സംഘം സുരേഷ് ഗോപി വന്നിട്ടുണ്ട്, അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ സംഘമല്ല BJP BDS ആ സഖ്യം ആ ഒരു മൊമെൻ്റ് ഇത്തവണ ഇല്ല. രണ്ടാമത്തെ കാര്യം, പിതാവ് ഇത്തവണ എടുത്ത നിലപാട് UDFന് അനുകൂല. മൂന്നാമത്, പത്മജ വേണുഗോപാൽ കഴിഞ്ഞ 5 വർഷമായി ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ അവിടെ ഉണ്ടായിരുന്നു, സകല കാര്യങ്ങൾക്കും അവരുണ്ടായിരുന്നു. അപ്പം സുനിൽ മന്ത്രി എന്ന രീതിയിൽ സുനിൽ എല്ലാം ഹായ് പറയുന്നു, ചേട്ടാന്ന് വിളിക്കുന്നു, മുണ്ട് പാടിക്കുന്നു, ഇതിനൊക്കെ സുനിലിനൊരു വോട്ട് കിട്ടും, അതിന് 3000 വോട്ടേ കിട്ടുള്ളൂ. ഇതിനെ മറികടക്കാനുള്ള ഒരു വോട്ട് കിട്ടുക എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പിതാവ് വിചാരിക്കണം, തെറമ്പിൽ ആമർഷം വിചാരിക്കണം, അത് തവണ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കാത്തിരിക്കാം, VS സുനിൽകുമാറിന്റെ പ്രവർത്തനം ജനം വിലയിരുത്തട്ടെ. ഇതാണ് VS സുനിൽകുമാർ എന്ന കൃഷിമന്ത്രി, CPI നേതാവ്. സുനിൽകുമാർ ആണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മികച്ച മന്ത്രി? നമുക്ക് കാത്തിരുന്ന് കാണാം. ജനനായകന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. സൂപ്പർ സിക്സിൽ പ്രവേശനം നേടിയ 6 പേരിൽ കേരളം തിരഞ്ഞെടുക്കുന്ന മികച്ച മന്ത്രി ആരാകും? അതോ നോട്ടയ്ക്കാകുമോ കൂടുതൽ വോട്ട്? നിങ്ങൾക്ക് തീരുമാനിക്കാം. പിണറായി വിജയൻ സർക്കാരിലെ മികച്ച മന്ത്രിക്ക് വോട്ട് രേഖപ്പെടുത്തുക. പതിവ് പോലെ www.janamtv.com വരിക. ജനനായകൻ എന്ന ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മന്ത്രിയുടെ പേരിന് നേർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുക.
നിങ്ങൾക്കിഷ്ടപ്പെട്ട മന്ത്രിക്ക് ഇപ്പോൾ തന്നെ വോട്ട് ചെയ്യുക. ഒരു മന്ത്രിക്കും അതിനുള്ള യോഗ്യതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നോട്ടയ്ക്ക് വോട്ട് രേഖപ്പെടുത്തുക. ജനം തീരുമാനിക്കുന്നു, ജനം ടി വി പ്രഖ്യാപിക്കുന്നു, ജനനായകൻ. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്തേ. ജനനായകൻ.